സാവി ഹെർണാണ്ടസിന് കീഴിൽ അവശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയ എഫ്സി ബാഴ്സലോണ തകർപ്പൻ ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത്. അവസാന മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ അവരുടെ മൈതാനത്ത് എതിരില്ലാത്ത 4 ഗോളിന് തകർത്തത് ബാഴ്സയുടെയും ആരാധകരുടെയും ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഈ മികവിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന താരങ്ങളാണ് ഗാവിയും അറോഹയും. ടീമിലെ നിർണായക സാന്നിധ്യങ്ങളാണ് എന്നതിനാൽ രണ്ടു താരങ്ങളുമായും കരാർ പുതുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബാഴ്സലോണ. എന്നാൽ കരാർ കാര്യത്തിൽ ധാരണയിലെത്താൻ ഇതുവരെയും ഇരുകൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. ബാഴ്സലോണ മുന്നോട്ട് വെച്ച 3-ാമത്തെ കരാർ പുതുക്കാനുള്ള ഓഫറും ഈ രണ്ട് താരങ്ങളും നിരസിച്ചുവെന്നാണ് സ്പാനിഷ് മാധ്യമം മാർക്ക വെളിപ്പെടുത്തുന്നത്. നേരത്തെ നൽകിയ ഓഫറിനേക്കാൾ ഉയർന്ന തുക ഈ രണ്ടു പേർക്കും ബാഴ്സലോണ ഇത്തവണ വാഗ്ദാനം ചെയ്തുവെങ്കിലും താരങ്ങൾ ഇതിൽ കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രണ്ടു താരങ്ങൾക്കും ബാഴ്സലോണ ആദ്യം നൽകിയ ഓഫർ വളരെ കുറവായിരുന്നു. ഡെംബല്ലെ, സെർജി റോബർട്ടോ എന്നിവരുടെ കാര്യത്തിലും സമാനമായ നീക്കങ്ങൾ ബാഴ്സ നടത്തിയതിന്റെ ഭാഗമായി ഇരുവരുമായുള്ള കരാർ ചർച്ചകൾ അലസിപ്പോയിരുന്നു. എന്നാൽ ഗാവി, അറൌഹോ എന്നിവരുമായി കരാർ പുതുക്കാൻ കഴിയുമെന്നും ഇരുവരും ക്ലബിൽ തന്നെ തുടരുമെന്നാണ് ബാഴ്സ നേതൃത്വം കരുതുന്നത്. ചെൽസി താരം ക്രിസ്റ്റ്യൻസൻ, എ സി മിലാൻ മിഡ്ഫീൽഡർ ഫ്രാങ്ക് കേസി എന്നിവരുമായി ബാഴ്സലോണ കരാറിലെത്തിയതും ഈ താരങ്ങളുടെ കരാർ പുതുക്കൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. കേസി കളിക്കുന്നത് ഗാവിയുടെ അതേ പൊസിഷനിലാണെന്നതും അറോഹയെ പോലെ ക്രിസ്റ്റ്യൻസനും ഒരു സെന്റർ ബാക്ക് ആണെന്നതും അവസരങ്ങൾ കുറയുമോ എന്ന ആശങ്ക ഈ താരങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് താരങ്ങൾക്കും നിരവധി ആവശ്യക്കാർ യൂറോപ്പിലുണ്ടെന്നത് ബാഴ്സലോണയ്ക്ക് ഭീഷണിയാണ്. അറോഹയ്ക്ക് വേണ്ടി ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവർ സജീവമായി താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ വെറും 17 വയസ്സ് മാത്രമുള്ള ഗാവിക്ക് വേണ്ടിയും യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.